നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്യാൻസർ ചികിത്സ സഹായമായി നാട്ടുകാരിൽ നിന്നും നവമാധ്യമങ്ങളിലൂടെയും ലഭിച്ച പണം ഭർത്താവ് ദുരുപയോഗം ചെയ്തെന്ന പരാതിയുമായി യുവതി ചികിത്സയ്ക്കായി പിരിച്ചു കിട്ടിയ മുപ്പത് ലക്ഷത്തോളം രൂപ ഭർത്താവ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായാണ് പരാതി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ബിജുമയാണ് ഭർത്താവ് ധനേഷിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് യുവതിയെ ഭർത്താവ് നിരന്തരം മർദ്ദിക്കുന്നതായും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഒരു വയറുവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബിജുമയ്ക്ക് വൃക്കയ്ക്ക് സമീപമുള്ള എല്ലിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച ഭർത്താവ് ധനേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയായിരുന്നു ധനേഷിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളായിരുന്നു നൽകിയിരുന്നത് നിരവധി ആളുകൾ പോസ്റ്റ് ഷെയർ ചെയ്തതോടെ വലിയ തുക സഹായമായി ലഭിച്ചിരുന്നു എന്നാൽ റേഡിയേഷനും കീമോതെറാപ്പിയും പുരോഗമിക്കവേ ധനേഷ് സഹായമായി ലഭിച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങി ഇതിനെ ചോദ്യം ചെയ്ത ബിജുമയെ ധനേഷ് ക്രൂരമായി ഉപദ്രവിച്ചെന്നും ചികിത്സാ സഹായമായി ലഭിച്ച തുക ഉപയോഗിച്ച് ധനേഷിന്റെ അമ്മയുടെ പേരിൽ പുതിയ വീട് വാങ്ങിയതായും ബിജുമ ഉന്നയിക്കുന്നു ഗാർഹിക പീഡനവും പണം തട്ടിയെടുത്തതും കാണിച്ചാണ് വെള്ളയിൽ പോലീസിൽ ബിജുമ പരാതി നൽകിയിട്ടുള്ളത് സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രതി ഉടൻ പിടിയിലാവുമെന്നും പോലീസ് പറഞ്ഞു തുടർ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും പണം കണ്ടെത്താനാകാതെ ദുരിതത്തിലാണ് ബിജുമ ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കേരളീയം